ഹായ് എല്ലാവർക്കും. ഓല ഇലക്ട്രിക് സ്കൂട്ടർ പർച്ചേസ് ചെയ്യാനുള്ള EMI ഓപ്ഷൻസിനെ കുറിച്ചുള്ള ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കറിയാം, ഇന്നാണ് ഓല ഇലക്ട്രിക് സ്കൂട്ടർ പർച്ചേസ് ചെയ്യാനുള്ള അവസാന ദിനം. മാർച്ച് 17-18 തീയതികളിലാണ് പേയ്മെൻറ് വിൻഡോ ഓപ്പൺ ആക്കിയത്. അതിൽ ഇന്നലെ ഒരുപാട് പേയ്മെൻറ്റുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി വളരെ കുറച്ച് പേര് പല കാരണങ്ങളാൽ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അതിലൊരു വിഭാഗം ഇന്നലെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, S1 കസ്റ്റമേഴ്സാണ്. അവരിപ്പോഴും S1 വെഹിക്കിൾ വരും അല്ലെങ്കിൽ S1 പർച്ചേസ് ചെയ്യാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിൽ കാത്തിരിക്കുന്നവരാണ്. അതുപോലെയുള്ള മറ്റൊരു വിഭാഗമാണ് EMI ഓപ്ഷൻസ് കിട്ടാനായിട്ട് നോക്കിയിരിക്കുന്നവർ. അതായത് ഇന്നെങ്കിലും അവർക്ക് EMI ഓപ്ഷൻസ് അവൈലബിൾ ആകുമെന്ന പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്നുണ്ട് ഒരുപാട് പേര്. അപ്പോൾ അവരോട് എനിക്ക് പറയാനായിട്ടുള്ളത്, ഒരു പക്ഷേ അവസാനം നിങ്ങൾ നിരാശപ്പെട്ട് പോകേണ്ടി വന്നേക്കാം. കാരണം കേരളത്തിൽ കഴിഞ്ഞൊരു 6 മാസത്തിനിടയിൽ ഓല കമ്പനിയിൽ നിന്ന് ഏകദേശം 5-6 പേർക്ക് മാത്രമേ EMI ഓപ്ഷൻസ് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ അത്രയും വിരളമായിട്ടാണ് EMI ഓപ്ഷൻസ് കേരളത്തിൽ പ്രൊവൈഡ് ചെയ്യപ്പെടുന്നത്. നമുക്കറിയാം, പലർക്കും ഇത്രയും വലിയൊരു എമൗണ്ട് അറേഞ്ച് ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ടാണ് EMI ഓപ്ഷൻസിനെ ആശ്രയിക്കുന്നത്. പക്ഷേ ആ ഒരു EMI ഓപ്ഷൻസ് കിട്ടാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ട് കേരളത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇന്ന് വൈകുന്നേരം വരെ കാത്തിരുന്ന് അവസാനം എങ്ങാനും ഈ ഒരു പേയ്മെൻറ് വിൻഡോ ക്ലോസ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ നിരാശപ്പെടേണ്ടതായിട്ട് വരും. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് ഫുൾ പേയ്മെൻറ് അറേഞ്ച് ചെയ്യാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾ അതുമായി പ്രൊസീഡ് ചെയ്യുക. ഇപ്പോൾ ഈ ഒരു ഡെലിവറി സ്ലോട്ടിൽ കേരളത്തിൽ ഒരേ ഒരു കസ്റ്റമർക്ക് മാത്രമേ EMI ഓപ്ഷൻ കിട്ടിയിട്ടുള്ളൂ എന്നാണ് എൻ്റെ ഒരു അറിവ്. അദ്ദേഹവുമായി ഞാൻ സംസാരിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞതനുസരിച്ച് IDFC ബാങ്കിൻ്റെ പേയ്മെൻ്റ് ആണ് അദ്ദേഹം ചൂസ് ചെയ്തത്. ടാറ്റ ക്യാപിറ്റലിൽ ട്രൈ ചെയ്യുന്നവർക്ക് ആർക്കും കിട്ടിയിട്ടില്ല ഇതുവരെ. ടാറ്റ ക്യാപിറ്റലിൽ നിന്ന് EMI ഇതുവരെ ലഭ്യമായിട്ടില്ല. പക്ഷേ അതേസമയം ഇദ്ദേഹം ചൂസ് ചെയ്തത് IDFC ബാങ്ക് ആണ്. ലോൺ അപ്രൂവ് ആയിട്ടുണ്ട്, ഇദ്ദേഹത്തിന് അതുമായി പ്രൊസീഡ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് ഈ ഒരു EMI ഓപ്ഷൻ വഴി ഇപ്പോൾ അടയ്ക്കേണ്ടതായി വന്നിട്ടുള്ളൊരു എമൗണ്ട് എന്ന് പറയുന്നത് 29,000 രൂപയ്ക്ക് അടുത്താണ്. അതായത് ഒരു ഡൗൺ പേയ്മെൻ്റ് ആയിട്ട് 24,734 രൂപയും ബാക്കി പ്രോസസ്സിംഗ് ചാർജും ഡോക്യുമെൻറ്റേഷൻ ചാർജും എല്ലാം കൂടി ഒരു 4,000 രൂപയായി. പിന്നെ മാസാമാസം 4,452 രൂപയാണ് ഇദ്ദേഹത്തിന് അടയ്ക്കേണ്ടത്. അതായത് മാസത്തിൽ 4,500 രൂപയാണ് EMI ഇപ്പോൾ വന്നിട്ടുള്ളത്. വലിയ കുഴപ്പമില്ലാത്തൊരു എമൗണ്ട് തന്നെയാണ്, അധികം ഓവറായിട്ടുള്ളൊരു റേറ്റ് അല്ല. പക്ഷേ 3 വർഷത്തേക്ക് നമ്മളത് കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം 40,000-ത്തിനടുത്ത് നമ്മൾ എക്സ്ട്രാ അടയ്ക്കുന്നുണ്ട്. അങ്ങനെ ചിന്തിക്കുമ്പോൾ ചെറിയൊരു നഷ്ടമാണെങ്കിലും നമുക്ക് മന്ത്ലി 4,500 രൂപ വെച്ച് അടച്ചു പോകാൻ അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. അപ്പോൾ ഇത്രയും വലിയൊരു ഫണ്ട് ഇപ്പോൾ പെട്ടെന്ന് അറേഞ്ച് ചെയ്യാൻ സാധിക്കാത്തവർക്ക് ഏറ്റവും നല്ല ഓപ്ഷൻ തന്നെയാണ് EMI. പക്ഷേ എനിക്ക് മനസ്സിലായത് വെച്ചിട്ട് ഇവരെ എല്ലാ സ്ഥലങ്ങളിലും EMI പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഒരുപക്ഷെ അവരുടെ ഈ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ബാങ്കുകളെ ആശ്രയിച്ചായിരിക്കാം. അതല്ലെങ്കിൽ ഒരു നിശ്ചിത എണ്ണം കസ്റ്റമേഴ്സിന് വേണ്ടി മാത്രമേ അവർ EMI ഓപ്ഷൻസ് മാറ്റിവെച്ചിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് എന്നുള്ള രീതിയിൽ ആദ്യം വരുന്ന കസ്റ്റമേഴ്സിനായിരിക്കാം ഒരു പക്ഷേ EMI ഓപ്ഷൻസ് കൊടുക്കുന്നത്. കാരണം ചില സ്ഥലങ്ങളിൽ EMI ഓപ്ഷൻസ് കാണാനുണ്ട് അപ്ലൈ ചെയ്യാനായിട്ട്. ചിലർക്ക് പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് EMI ഓപ്ഷൻസിലേക്ക് കടക്കാൻ പോലും സാധിക്കുന്നില്ല. അതിലേക്ക് കയറുമ്പോൾ തന്നെ നോട്ട് അവൈലബിൾ എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. ചിലർക്ക് ഓപ്ഷൻസ് ചൂസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, പക്ഷേ ഏറ്റവും അവസാനം അത് ഫെയിലാവുകയാണ്. ചിലരുടേൽ ടാറ്റ ക്യാപിറ്റൽ മാത്രമേ കാണിക്കുന്നുള്ളൂ, അതുകൊണ്ട് അവർക്കതിൽ ആക്സസ് ചെയ്യാൻ പറ്റുന്നില്ല. IDFC ആണ് നിലവിൽ ഓല കമ്പനിയിൽ നിന്ന് EMI കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ടാറ്റ ക്യാപിറ്റൽ കാണിക്കുന്നുണ്ടെങ്കിലും അതിൽ നിന്ന് നമുക്ക് EMI കിട്ടുന്നില്ല. അപ്പോൾ ഇത്തരത്തിൽ പല കാരണങ്ങൾ കൊണ്ടാണ് ഓരോരുത്തർക്ക് EMI കിട്ടാതിരിക്കുന്നത്. എന്തായാലും EMI കിട്ടാനുള്ള സാധ്യത ഒരു 10% ഉള്ളൂ. അപ്പോൾ അതിന് വേണ്ടി മാത്രം കാത്തിരിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ നിരാശയായിരിക്കും അവസാനം സംഭവിക്കുന്നത്. അപ്പോൾ സാധിക്കുന്നവർ ഫുൾ പേയ്മെൻറ്റിന് വേണ്ടി ട്രൈ ചെയ്യുക. ഞാനും എന്തായാലും രണ്ടാമത് ഒരു ഓല സ്കൂട്ടർ EMI വഴി എടുക്കാൻ പറ്റുമെന്ന് ട്രൈ ചെയ്യാൻ പോവുകയാണ്. എനിക്ക് ആ ഒരു EMI ഓപ്ഷൻസ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഒരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യാം അതിൻ്റെ എൻ്റയർ പ്രൊസീജിയർ. അപ്പോൾ ഇത്രയാണ് EMI ഓപ്ഷൻസുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. വളരെ അപൂർവമായിട്ട് 1-2 പേർക്കൊക്കെ ലഭിക്കുന്നുണ്ട്. ചിലർക്ക് ഇപ്പോൾ EMI ഓപ്ഷൻസ് ട്രൈ ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു പേജിലെത്തിയിട്ട് പ്രോസസ്സിംഗ് ആയിട്ട് ഒരുപാട് നേരം വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ടാവും. അത്തരത്തിൽ പ്രോസസ്സിംഗ് കാണിച്ച് 1 മണിക്കൂറൊക്കെ കഴിയുമ്പോൾ അവർക്കത് ഫെയിലാവാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു എറർ മെസ്സേജ് വരാണ് ചെയ്യുന്നത്. അനുഭവസ്ഥർ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ ഒറ്റ സ്ട്രെച്ചിൽ തന്നെ നമുക്ക് EMI ഓപ്ഷൻസ് കംപ്ലീറ്റ് ആവേണ്ടതാണ്. ഒരു 1.5 മണിക്കൂറിന് മേലെ ഒരേ പേജിൽ വെയിറ്റ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ ഏറ്റവും അവസാനം അത് ക്യാൻസൽ ആയി പോവുകയാണ് ചെയ്യുന്നത്. എന്തായാലും അത്തരത്തിലൊരു വെയിറ്റിംഗ് പേജിൽ നിൽക്കുന്നവരുണ്ടെങ്കിൽ കണ്ടിന്യൂ ചെയ്യുക, അവിടെ തന്നെ വെയിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇടയ്ക്ക് ചെക്ക് ചെയ്ത് നോക്കുക. ഒരു പക്ഷേ ശരിയായേക്കാം, സാധ്യത കുറവാണ്, എങ്കിലും ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് EMI ഓപ്ഷൻസ് ചെക്ക് ചെയ്യുമ്പോൾ ഫെയിലാകുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് പ്രതീക്ഷ വെച്ചിട്ട് കാര്യമില്ല. കാരണം നിങ്ങൾക്ക് ആ ഒരു ഓപ്ഷൻ കിട്ടാനായിട്ട് സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഫുൾ പേയ്മെൻറ്റിന് സാധിക്കുമെങ്കിൽ ട്രൈ ചെയ്യുക. അപ്പോൾ എന്തായാലും ഈ ഒരു അപ്ഡേറ്റ് EMI വേണ്ടി കാത്തിരിക്കുന്നവർക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓല ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ പ്രൈസ് കൂടാൻ പോകുന്നു എന്നുള്ളൊരു സൂചന CEO തന്നെ പങ്കുവച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് അടുത്തൊരു വീഡിയോയിൽ പറയാം. അതുവരെ എല്ലാവർക്കും ബൈ.